ഗഫൂർ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാല് നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചില സമയത്ത് അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുന്നു. അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശരിയാ, നല്ല ചോദ്യം. അതെന്താന്നറിയോ, നമ്മുടെ ഈ ദേഷ്യത്തിനൊക്കെ കുറച്ച് ആയുസേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനമാണ്. സാധാരണ പറയാറുണ്ട് പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇമോഷൻസ് ഒക്കെ പാസിംഗ് ആണ്, വന്നു പോകും. എത്ര വലിയ ദേഷ്യം ഉണ്ടെങ്കിലും അതിന് കുറച്ചു നേരത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുറച്ചു നേരം കൊണ്ട് നമ്മൾ പറയുന്ന ചില വാക്കുകള്, നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങള്, അത് കുറച്ചു നേരമല്ല അതിന് ആയുസുണ്ടാവുക. അത് വലിയ മുറിവായി മനുഷ്യരുടെ ഉള്ളിൽ കിടക്കും. നമ്മള് എഴുതിട്ടുള്ള ചില അമ്പുകളുണ്ട്, ആ അമ്പുകള് മനുഷ്യരുടെ ഹൃദയവൃക്ഷത്തിൽ തറഞ്ഞു കിടക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ദേഷ്യപ്പെടാനൊക്കെ എളുപ്പമായിരിക്കും. അത് കടലിലേക്ക് ഒരു കല്ലെറിയുന്ന പോലെയാണ്. കടലിലേക്ക് കല്ലെറിയുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് എത്ര ആഴങ്ങളിലേക്കാണ് പോകുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമ്മൾ എറിഞ്ഞ കാര്യം പോലും മറന്നുപോകും, പക്ഷെ അതവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം പിടിക്കുക ചില പലപ്പോഴും നമ്മുടെ കയ്യിലല്ല. ദേഷ്യം വരുമ്പോൾ നമ്മുടെ നിയന്ത്രണം. പക്ഷെ നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം പരമാവധി മിണ്ടാതിരിക്കുക എന്നുള്ള. കാരണം മിണ്ടിയാൽ കുഴപ്പമാണ്. കാരണം ആ സമയത്ത് നമ്മൾ നമ്മളല്ലാതായിട്ട് മാറുമല്ലോ. ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മളല്ലല്ലോ. നമ്മുടെ നിയന്ത്രണമൊക്കെ നമ്മുടെ കയ്യിൽനിന്ന് പോകും. പിന്നെ നമ്മൾ സോറിയൊക്കെ പറയും. അത് ദേഷ്യം വന്നപ്പോൾ ഞാൻ എനിക്ക് നിയന്ത്രണം ഇല്ലാതെ പറഞ്ഞാണ് കേട്ടോ, ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ മനുഷ്യർക്ക് ചിലപ്പോൾ പുറത്തു തരാനൊക്കെ കഴിയും, പക്ഷേ മറക്കാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് മറക്കാൻ കഴിയാത്ത വാക്കുകളും പെരുമാറ്റവും ഇല്ലാതിരിക്കാനെങ്കിലും ആ സമയത്ത് ശ്രദ്ധിച്ചാല് അത്രയും ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ്. താങ്ക് യു സോ മച്ച്. നേരത്തെ നമ്മളെ സഹോദരൻ ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ചെറുപ്പത്തില് ഇങ്ങനെ വളരെ നല്ല സ്നേഹമൊക്കെ വല്യപ്പാന്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടി, ഉപ്പാന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സ്നേഹം കിട്ടി. പക്ഷെ ആ സ്നേഹം എല്ലാരോടും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇടക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വന്നു പോവുകയാണ്. എന്നിട്ട് പ്രശ്നമാണ്. നേരത്തെ സഹോദരൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എനിക്ക് അറിയേണ്ടിയിരുന്നത് സാർ. എന്റെ ജ്യേഷ്ഠന് ഒരു മാഷാണ്. അവന് ഈ അടുത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവര് സെൻട്രൽ ജയിൽ കാണാൻ പോയി, കണ്ണൂരിലേക്ക് സെൻട്രൽ ജയിൽ കാണാൻ പോയി. അങ്ങനെ കാണാൻ പോയ സമയത്ത് ഇവർക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള തടവിൽ ഒരു തടവ് പുള്ളിയെ ഇവരുടെ കൂടെ പറഞ്ഞയച്ചു. അയാൾക്ക് നല്ല മനുഷ്യൻ, അങ്ങനെ ഒരു ജയിലിലൊന്നും എത്തേണ്ട ഒരു രൂപപ്രകൃതി, അങ്ങനെ പെരുമാറ്റത്തിലൊന്നും കാണുന്നില്ല, വളരെ മാന്യനും സൗമ്യനുമായ ഒരാള്. അപ്പൊ അയാളോട് ഇവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ജയിലിലേക്ക് എത്തിയത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവര് അയാളിങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു രണ്ട് മിനിറ്റ് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഇവര് ഇയാളുടെ കഥ അറിയുന്നത്. ഇയാൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഭാര്യ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം കൊടുക്കാൻ കുറച്ച് സമയം വൈകിയാണ്, അതാണ് പ്രശ്നം. ഭാര്യ ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ടി വി കാണുന്നത്. അപ്പോ അവരുടെ ഷോൾ ഇങ്ങനെ കഴുത്തിലൂടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇയാള് ദേഷ്യം പിടിച്ച് ആ ഷോള് പിടിച്ചു വലിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചു. അങ്ങനെയാണ് അയാള് അങ്ങനെ തടവറയിൽ എത്തിപ്പെട്ടത്. അയാളുടെ കുടുംബം, ബന്ധങ്ങൾ, അയാളുടെ മനോഹരമായൊരു കൊച്ചു കുടുംബവും വീടും ഒക്കെ താറുമാറായിപ്പോയി. നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ദേഷ്യത്തിന് അടിമയാണെങ്കിൽ അതിന്റെ എല്ലാ ദുഃഖവും വിഷമവും നമ്മുടെ തന്നെ പിന്നാലെ വരും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ശ്രീബുദ്ധൻ പറയുന്നുണ്ട്, ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ വിഷം കഴിച്ചിട്ട് വേറൊരാൾ മരിക്കാൻ കാത്തിരിക്കലാണ്. അതുണ്ടാവില്ലല്ലോ. വിഷം കുടിച്ചത് നമ്മളാണെങ്കിൽ വേറൊരാൾ മരിക്കൂലല്ലോ. നമ്മൾ തന്നെയല്ലേ അതിന്റെ എല്ലാ അപകടം അനുഭവിക്കുക. ഇതേപോലെയാണ് ദേഷ്യം. നമ്മുടെ ദേഷ്യത്തിന്റെ എല്ലാ ദുഃഖവും നമ്മളെ തന്നെ തേടി വരും. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്, ഒരു ദേഷ്യം വന്നിട്ട് ഒരാൾക്ക് കിണറ്റിലേക്ക് എടുത്തു ചാടാം, എന്നാൽ അതുപോലൊരു ദേഷ്യം കൊണ്ട് അയാൾക്ക് തിരിച്ചു കയറാൻ കഴിയില്ല. തിരിച്ചു കയറണം എന്നുണ്ടെങ്കിൽ നീന്തൽ അറിയണം, കയറാനുള്ള എല്ലാ വകുപ്പും വേണം. ദേഷ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വേറൊരു ദേഷ്യം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല. അത് മുറിവായിട്ട് ഇങ്ങനെ മാറും. എന്താ അറിയോ, ആകെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുത്ത് പരിശീലിക്കുക എന്നുള്ള. അത് നമ്മുടെ കുട്ടികള്, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സുഹൃത്തുക്കൾ, എന്താവട്ടെ, മാപ്പ് കൊടുത്ത് പരിശീലിച്ചാൽ മതി ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആകെയുള്ളൊരു മരുന്ന് അതാണ്.
പിന്നെ തെറപ്പികളും മറ്റുമൊക്കെ ഉണ്ട്. അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിയാൽ അതിന് പല മാർഗങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്, മാപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുക. കുഞ്ഞുണ്ണി മാഷി പറയുന്ന പോലെ കൂടെ പൊറുക്കാൻ, കൂടെ കൂടെ പൊറുക്കണം എന്ന് പറയുക. അത് ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം മാത്രമല്ല, ഒരു റൂമിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകള്, ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകള്, ഇവരൊക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കേണ്ടി വരും. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു പോംവഴി. അതൊരു പ്രതിരോധ മരുന്നാണ്. മനുഷ്യന്റെ അവസ്ഥകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. ഒരു മനുഷ്യന്റെ സാഹചര്യത്തെ, അയാളുടെ സന്ദർഭത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്, അപ്പോഴാണ് നമുക്ക് മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുക. ചിലപ്പോൾ നമ്മളോട് മാപ്പ് ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ചെടി നട്ടു വളർത്തിയിട്ട് അത് വളരുന്നില്ല, അത് വാടിപ്പോവാണ്, നമ്മൾ എന്താ ചെയ്യുക? ആ ചെടിയോട് ദേഷ്യപ്പെടില്ലല്ലോ. നമുക്ക് മനസ്സിലായി അതിനെന്തോ കിട്ടേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ വെള്ളമാകാം, അല്ലെങ്കിൽ വളമാകാം, അല്ലെങ്കിൽ വെളിച്ചമാകാം. അത് നമ്മൾ കൊടുത്താൽ ആ ചെടി വളരാൻ തുടങ്ങും. ഇതേപോലെയാണ് മനുഷ്യന്മാരും. നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ആള്, നമ്മളോട് ശത്രുതയുള്ള ആള്, നമ്മളോട് അസൂയുള്ള ആള്, നമ്മളെ വേദനിപ്പിച്ച ആള്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. ഇവരൊക്കെ വാടി നിൽക്കുന്ന ചെടികളാണ്. അവർക്ക് ആവശ്യമുള്ളത് ചില ആളുകൾക്ക് മാപ്പ് കൊടുത്താൽ മതിയാവും, ചില ആളുകൾക്ക് സ്നേഹം കൊടുത്താൽ മതിയാവും. കുട്ടികളുടെ കാര്യമൊക്കെ അങ്ങനെയാണ് പലപ്പോഴും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സമാധാനം ഇല്ലാതായി പോവുക. ഒരു വലിയ ഗുരുവിന്റെ ആശ്രമത്തില് രമണ മഹർഷിയാണെന്നാണ് എന്റെ ഓർമ്മ, കുട്ടികൾ ഇതേ പ്രശ്നം പറഞ്ഞു, മനുഷ്യന്മാരോട് ദേഷ്യം വരുന്നുണ്ട്, എന്താ ചെയ്യുക? അപ്പൊ ഗുരു എന്താ പറഞ്ഞതെന്നറിയോ? ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഒരു ഉരുളക്കിഴങ്ങെടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി വെക്കുക. കുട്ടികൾ അതനുസരിച്ചു. ദേഷ്യം വരുമ്പോഴൊക്കെ ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അത് കേട് വന്നിട്ട് അതിൻ്റെ വലിയ വാസന വരാൻ തുടങ്ങി. അപ്പൊ ഗുരുവിനോട് പരാതി പറഞ്ഞു, ഇത് നിർത്തട്ടെ, ഉരുളക്കിഴങ്ങ് എടുത്തു വെക്കുന്ന പരിപാടി നിർത്തി വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ഒരാളോട് നിങ്ങളുടെ ഉള്ളില് ദേഷ്യം ഉണ്ടാകുമ്പോഴും ഇതന്നെയാണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളാണ് കേടുവരിക. അതുകൊണ്ട് ദേഷ്യത്തിൽ നിന്ന്, പകയിൽ നിന്ന്, വെറുപ്പിൽ നിന്ന് മുക്തി നേടാൻ ഏറ്റവും നല്ല മാർഗം മാപ്പ് കൊടുക്കലാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളോട് സോറി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് മാപ്പ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഏതൊരു സാധനം കൊടുക്കുന്നതും അർഹതയുള്ള ആളുകൾക്കാണല്ലോ കൊടുക്കേണ്ടത് അല്ലേ? പക്ഷെ അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അതെന്താണെന്നറിയോ? മാപ്പ് കൊടുക്കലാണ്. അത് നമ്മൾ കൊടുക്കേണ്ട ആർക്കാന്നറിയോ? അർഹതയില്ലാത്തവർക്ക്. നമുക്കറിയാം അവൻ അതിനൊന്നും അർഹതയില്ല, അത്രയും നമ്മളെ വേദനിപ്പിച്ച ആളാ, നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളാ. പക്ഷെ അയാൾക്ക് കൊടുക്കുമ്പോഴാണ് അതിന് മഹത്വം കൂടുന്നത് എന്നാണ് കാഴ്ചപ്പാട്, മതത്തിന്റെ കാഴ്ചപ്പാട് പ്രത്യേകിച്ചും.